അൽഫി ഫ്ലേവർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റേഷൻ കടയിലെ ഗോതമ്പ് മാവ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരുന്ന നല്ല ചപ്പാത്തിയെക്കാട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ വലിയൊരു ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് തൊലി കളഞ്ഞിട്ട് നമുക്കിതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നല്ല നൈസായിട്ട് ഇതുപോലെ ഒട്ടും തരികളില്ലാതെ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ എരിവിന് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയൊരു സ്പൂണ് അര ടീസ്പൂൺ അളവിലും മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് വഴിയും പിന്നെ ഒരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗോതമ്പ് വഴിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലേതോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സാധാ നോർമൽ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേശേ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കട്ട പിടിച്ചിട്ട് പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ട് മിക്സാക്കി വെച്ചിരുന്നു ില്ല അത് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ യോജിച്ച് വരണം അത് മാവുമായിട്ട് ഇനി ഇത് ദേ ഈ ധെയ്യൊരു പരുവത്തിലാണ് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കേണ്ടത് അതായത് ഒരുപാട് കട്ടിയായി പോവാനും പാടില്ല അന്ന് ഒരുപാട് ലൂസായിട്ടല്ല വേണ്ടത് അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ദോഷത്തവ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഓരോ തവി മാവ് വീതി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം തീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം കുക്കാക്കി എടുക്കാൻ അപ്പോൾ ഇതുപോലൊന്ന് നേരം നന്നായിട്ടൊന്ന് ചേഞ്ചായി വരും ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഇതിൻ്റെ പുറ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നെയ്യാണൊന്ന് തടവി കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സെക്കൻഡിങ് ഒരു മിനിറ്റിങ്ങനെ ഇട്ടിട്ട് വീണ്ടും തിരിച്ചിടുക എന്നിട്ട് ഇതുപോലെ ഈ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇതേ രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം ചുട്ടത് തന്നെ ആയതുകൊണ്ട് അത്ര നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ല നമുക്ക് രണ്ടാമത്തെ ഒരപ്പം കൂടി ഞാൻ ചുട്ട് കാണിക്കാം അപ്പോൾ തവ നന്നായിട്ട് ചൂടായി വരുവാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂട് ബാലൻസ് ചെയ്യാൻ മറന്നു പോകരുത് എന്നിട്ട് അടുത്ത തവി ബാറ്ററി ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഓവറായിട്ട് പരത്തരുത് ഈ ഒരു ചെറിയൊരു കട്ടിക്ക് വേണം ഒന്ന് പരത്തി കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് നിറം ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഒന്ന് തടവി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് അതി ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ പൊങ്ങി വരും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പം നമുക്ക് ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആക്കി കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ കോട്ടണിൻ്റെ നല്ല തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മാവ് കുഴച്ച് അയച്ച് ഒന്നും ചെയ്തിട്ടില്ല കലക്കിയെടുത്ത് മാവ് വെച്ചിട്ടാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കറി ഒന്നും വേണോന്നില്ല നമുക്കിതുപോലെ ചൂടോടുകൂടി തന്നെ കഴിക്കാവേ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലൊരു ലെയർ ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു